നമസ്കാരം. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ 2023 വിഷുഫലമാണ് ഈ പറയുന്നത്. ഇത് ഒരു വർഷത്തെ തന്നെ ഫലമാകുന്നു. അതിനാൽ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ ഈ ഫലങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതാകുന്നു. എന്നാൽ ചില ദുരിതപൂർണമായ അവസ്ഥകളും ഇവർ തരണം ചെയ്യേണ്ടതായി വരുന്നതാണ്. ഈ സമയങ്ങളിൽ ഇവർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നും ഏതെല്ലാം പരിഹാരങ്ങൾ ഇവർ നടത്തണമെന്നും ഈ വീഡിയോയിലൂടെ തന്നെ മനസ്സിലാക്കാം. 2023 ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ വിഷുഫലം ഇപ്രകാരമാകുന്നു. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ നല്ല ഫലമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഒരു സമയമാണ് ഇത് എന്ന് തന്നെ പറയാം. അതിനാൽ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത കാര്യങ്ങൾ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം വന്ന് ചേരുന്നതാകുന്നു. സ്വർഗതുല്യമായ സുഖങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് വരുന്ന ഒരു വർഷത്തിൽ ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത്. ജീവിതത്തിൽ പല ആഗ്രഹങ്ങളും മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് ഇവർ എന്ന് തന്നെ പറയാം. ആഗ്രഹങ്ങൾ, അതായത് ആഗ്രഹ സാഫല്യം ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു വർഷം കൂടിയാണ് ഇത്. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. കർമ്മമേഖലയിൽ വിജയങ്ങൾ സ്വന്തമാക്കുവാനും അതിനാൽ സാമ്പത്തിക നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും ഇവർക്ക് സാധിക്കുന്നു എന്ന് തന്നെ പറയാം. അതിനാൽ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് എപ്പോഴും വിജയങ്ങൾ ഇവർക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. എന്നിരുന്നാലും കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് ചതി പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനാൽ ഈയൊരു കാര്യവും മനസ്സിൽ എപ്പോഴും ഓർക്കേണ്ടതാകുന്നു. ഈ കാര്യം കൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ തീർച്ചയായും കർമ്മമേഖലയിൽ നിന്നും നേട്ടങ്ങൾ ഇവർക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ്. കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് സമാധാനം നഷ്ടപ്പെടുന്ന അവസരങ്ങൾ ഇവർക്ക് വന്ന് ചേരുന്നതാകുന്നു. ഇങ്ങനെയുള്ള അവസരങ്ങൾ ഇവർ പലപ്പോഴും പല രീതിയിൽ ചിന്തിച്ച് പല തീരുമാനങ്ങളും എടുക്കുന്നതാണ്. എന്നാൽ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരിക്കലും എടുത്തുചാട്ടം പാടില്ല എന്ന് തന്നെയാണ് ഫലം. ഇത് കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റ് കാര്യങ്ങളിലും എടുത്തുചാടി ഒരിക്കലും തീരുമാനം ഈ സമയങ്ങളിൽ എടുക്കുവാൻ പാടുള്ളതല്ല. ഇവർക്ക് പെട്ടെന്ന് തീരുമാനമെടുക്കുവാൻ തോന്നുന്നതാണ്. എന്നാൽ അങ്ങനെ വരുന്ന അവസരത്തിൽ ഈ കാര്യവും ഓർക്കേണ്ടതാകുന്നു. ഇങ്ങനെ എടുത്തുചാടി ഒരു കാര്യം തീരുമാനിക്കുന്നതിലൂടെ ആ കാര്യം ശുഭകരമായി വന്ന് ഭവിക്കില്ല എന്ന് തന്നെയാണ് ഫലമായി പറയുന്നത്. കൂടാതെ വാക്ക് പാലിക്കാനുള്ള അവസരം ഇവർക്ക് ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. മുന്നെപ്പോഴോ കൊടുത്ത വാക്കുകൾ ഈ സമയം ഇവർക്ക് പാലിക്കുവാൻ സാധിക്കും എന്ന പ്രത്യേകതയും ഈ സമയങ്ങളിൽ വന്ന് ചേരുന്നതാണ്. കുട്ടികളുടെ ഭാവി സംബന്ധിച്ചിടത്തോളം പല പ്രശ്നങ്ങൾ വന്ന് ചേരുമ്പോൾ അതെല്ലാം തരണം ചെയ്യുവാൻ ഷഷ്ടിവ്രതം മാതാപിതാക്കൾ അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമം തന്നെയാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വലിയ മാറ്റങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഭംഗിയായി തന്നെ ചെയ്തു തീർക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. അതിനാൽ തന്നെ മറ്റുള്ളവരുടെ വിശ്വാസ്യത ഇവർക്ക് നേടിയെടുക്കുവാനും സാധിക്കുന്നതാകുന്നു. അതിൻ്റെ നേട്ടങ്ങൾ ജീവിതത്തിൽ ഇവർക്ക് വന്ന് ഭവിക്കുന്നതുമാകുന്നു. കൂടാതെ കുടുംബത്തിൽ സൗഖ്യം വന്ന് ചേരുന്ന, അതായത് കുടുംബസൗഖ്യം വന്ന് ചേരുന്ന ഒരു സമയമാണ് ഇത്. അതിനാൽ തന്നെ ഇതുവരെയുള്ള കലഹങ്ങൾ, മനസമാധാനം ഇല്ലാത്ത അവസ്ഥ എന്നിവയെല്ലാം ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിവായി പോകുന്നതാണ്. ചെറിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരും എങ്കിലും അതെല്ലാം രമ്യതയിൽ പരിഹരിച്ച് മുൻപോട്ട് പോകുന്നതാണ് ഉത്തമം. അതല്ല എങ്കിൽ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഭാഗ്യാനുഭവങ്ങൾ കുറയും എന്ന പ്രത്യേകതയും ഇവർക്ക് ഉണ്ട്. വാഹനം ഇവർക്ക് ലഭിക്കും എന്നതും ഇവർക്ക് ഈ വർഷത്തിൽ ലഭിക്കുന്ന മറ്റൊരു ഭാഗ്യം തന്നെയാകുന്നു. ആഗ്രഹിച്ച വാഹനം തന്നെ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് പല ദുരിതങ്ങൾ ഉണ്ട് എങ്കിലും സന്താന സൗഖ്യങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ വന്ന് ചേരുന്നു എന്ന് തന്നെ പറയാം. മനസമാധാനം നിലനിർത്തുക എന്നത് ഇവർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാകുന്നു. ഇതിന് ഈശ്വരാധീനം ഇവർ വർദ്ധിപ്പിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. രണ്ടു നേരം വീടുകളിൽ വിളക്ക് തെളിയിക്കുകയും
ഇഷ്ടദേവതാ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുകയും ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അതീവ ശുഭകരം തന്നെയാകുന്നു. കൂടാതെ കുടുംബക്ഷേത്രത്തിൽ മാസത്തിൽ ഒരിക്കൽ ദർശനം നടത്തുകയോ അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കാതെ വരുന്ന അവസരത്തിൽ ഒരു നാണയത്തൊട്ട് ഉഴിഞ്ഞ് വയ്ക്കുക. കുടുംബാംഗങ്ങളെ ഏവരെയും തലയ്ക്കുഴിഞ്ഞു തന്നെ വയ്ക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഈ പണം സമർപ്പിച്ചാൽ മതിയാകുന്നതാണ്. ഇവർക്ക് വളരെ പ്രിയപ്പെട്ട വ്യക്തികൾക്ക് ആരോഗ്യകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്ന് ചേരുന്നതാകുന്നു. അത്തരത്തിലുള്ള അവസരങ്ങളിൽ മനസ്സ് വിഷമിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ജീവിതത്തിൽ അംഗീകാരങ്ങൾ തേടിയെത്തുന്നു എന്ന് തന്നെ പറയാം. കൂടെ പ്രവർത്തിക്കുന്നവർക്ക് പോലും ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ അംഗീകരിക്കേണ്ടതായി വന്ന് ചേരുന്നതാകുന്നു. അത്രയും അനുകൂലമായ സമയമാണ് ഇവർക്ക് വന്ന് ചേർന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. എന്നിരുന്നാലും ചില സമയങ്ങളിൽ വിഷമങ്ങൾ ഇവർക്ക് വന്ന് ചേരുന്നതാകുന്നു. കാരണം പരീക്ഷണ ഘട്ടത്തിലൂടെ ഇവർ ചിലപ്പോൾ കടന്ന് പോകേണ്ടതായി വരും. ഈ സമയങ്ങളിൽ ഒരിക്കലും ഈശ്വര വിശ്വാസം കളയരുത്, നിലനിർത്തേണ്ടത് തന്നെയാണ്. ഇത് പരീക്ഷണത്തിൻ്റെ ഒരു ഭാഗം തന്നെയാകുന്നു. കൂടാതെ ജീവിതത്തിൽ പല ദുരിതങ്ങൾ വന്നു ചേരുമ്പോൾ ഇവർ ചെയ്യേണ്ടതായിട്ടുള്ള ചില വഴിപാടുകളുണ്ട്, പരിഹാരങ്ങളുണ്ട്. ഇത് ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ തീർച്ചയായും ഇവർക്ക് വ്യത്യാസങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. തടസ്സങ്ങൾ കൂടാതെ അനാവശ്യമായി വന്നു ചേരുന്ന ചില തടസ്സങ്ങൾ, പ്രതീക്ഷിക്കാത്ത പലരിൽ നിന്നും ഏൽക്കേണ്ടി വരുന്ന ചതി എന്നിവയെല്ലാം ഒഴിവാക്കുവാനായി ഇവർ ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഉത്തമം തന്നെയാകുന്നു. സുബ്രഹ്മണ്യപ്രീതി വരുത്തുക എന്നത് ഇവർ ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാണ്. അതിനാൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിത്യവും ദർശനം നടത്തുന്നത് വളരെ ഉത്തമം തന്നെയാകുന്നു. കൂടാതെ തന്നാൽ കഴിയുന്ന വഴിപാടുകൾ സ്വാമിക്ക് കഴിക്കുന്നതും അതിവിശേഷം തന്നെയാണ്. ഷഷ്ടി നാളിൽ ഒരിക്കലും ക്ഷേത്ര ദർശനം മുടക്കരുത്. പരമാവധി ഈ സമയങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. ഈ സമയം നാം ചെയ്യുന്ന വഴിപാടുകൾക്ക് ഇരട്ടി ഫലം ലഭിക്കുന്നതുമാണ്. അതിനാൽ ഈ സമയം തന്നാൽ കഴിയുന്ന വഴിപാടുകൾ സ്വാമിക്ക് കഴിക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. കൂടാതെ ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുന്നതും ഉത്തമം തന്നെയാണ്. മുൻപ് പരാമർശിച്ചതുപോലെ സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമം തന്നെയാകുന്നു. ഈ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നതിലൂടെ തീർച്ചയായും ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഗുണാനുഭവങ്ങൾ, തടസ്സങ്ങൾ ഒന്നും കൂടാതെ അനുഭവിക്കുവാൻ സാധ്യത വന്ന് ചേരുന്നതാണ്. അനുഭവിക്കാനുള്ള യോഗം വന്ന് ചേരുന്നതാണ്.